ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റാൻസ് യൂണിവേഴ്സ്. അപ്പം എന്റെ ബാക്കിൽ എന്താണെന്ന് വിചാരിക്കും, ബാക്കിൽ ഉള്ളത് ഞാൻ ചെയ്ത കുറച്ച് ഡ്രോയിങ്സും പിന്നെ കളറിങ്സ് ഒക്കെയാണ്. അതൊക്കെ എടുത്ത് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചതാണ്. അപ്പം കാര്യത്തിലോട്ടൊക്കെ കിടക്കാം. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പേപ്പർ വാൾ ക്രാഫ്റ്റ് ആണ്. സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം, വളരെ നമുക്ക് നല്ല ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പൊ ഇന്നത്തെ ഈ ഒരു വാൾ പേപ്പർ ക്രാഫ്റ്റിന്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ ന്യൂസ് പേപ്പറിൻ്റെ ഒരു പീസും പിന്നെ ഒരു പെണ്ണിൻ്റെ നിബുമാണ്, ഒരു ഫില്ലറും ആണ് എടുത്തിരിക്കുന്നത്. ഫില്ലറിൻ്റെ പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ടൂത്ത് പിക്ക് എടുക്കാം, നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ എടുക്കാം. ഇതുപോലെയുള്ളൊരു ഒരു തിന്നായിട്ടുള്ളൊരു മെറ്റീരിയൽ എടുക്കണം. എന്നിട്ട് ഈ ഒരു ന്യൂസ് പേപ്പറിൻ്റെ തെമ്പ് ഭാഗത്തായിട്ട് വെച്ചിട്ട് നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇത് റോൾ ചെയ്ത് ഒരു പകുതിക്കലെത്തുമ്പോൾ നമുക്ക് ഈ ഒരു പെണ്ണി നിപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് നമ്മളിത് ഫുള്ളായിട്ട് മെല്ലെ മെല്ലെ ഇങ്ങനെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ റോൾ ചെയ്തു, ലാസ്റ്റ് സെക്ഷൻ എത്തിയിട്ടുണ്ട്. അതിലായിട്ട് നമ്മുടെ വീട്ടിൽ ഫെവിക്കോൾ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു തെമ്പ് ഭാഗത്തായിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളിതുപോലെ എന്നിട്ട് ഇത് ഇപ്പം അടുത്തത് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പൊ അടുത്തതായിട്ട് ഞാൻ വേണ്ടി എടുത്തിരിക്കുന്നത് ബ്ലാക്ക് അക്രിലിക് പെയിന്റ് ആണ്. പിന്നെ തിക്കായിട്ടുള്ളൊരു പെയിന്റ് ബ്രഷും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഗോളിൻ്റെ ഈ ഒരു വടിയുടെ മേലെയായിട്ട് നമുക്ക് ഈ ഒരു ബ്ലാക്ക് അക്രിലിക് പെയിന്റ് ഒന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഫുള്ളായി പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. മാത്രമല്ല ഇത് നല്ല ഡ്രൈ ആയിട്ടുണ്ട്. എന്നിട്ട് ഞാനെന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഈ രണ്ട് സൈഡിലായിട്ട് ഞാൻ ആ ഒരു ഭാഗം കട്ട് ചെയ്തെടുത്തു, കണ്ടോ, നല്ല രീതിയിൽ കട്ട് ചെയ്തെടുത്തു. അങ്ങനെ ഞാൻ ഏഴെണ്ണം കൂടി ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടോ, അതേ സൈസിൽ കട്ട് ചെയ്തെടുത്ത് ഏഴെണ്ണം ഞാനിവിടെ ബ്ലാക്ക് ആക്രിലിക് പെയിൻറ്റൊക്കെ അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നല്ല ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു കോളിൽ നിന്നും നാലെണ്ണം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇത് ഈ ഒരു കുറച്ച് വിട്ടിട്ട് നമുക്ക് ഇതൊന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പം ഞാൻ വിട്ടിട്ട് നാലെണ്ണം വെച്ചിട്ടുണ്ട്. അടുത്തത് ഞാൻ ഇവിടെ ബാക്കിയുള്ള കോളും എടുത്തിട്ടുണ്ട്. അടുത്തത് ഞാനിവിടെ എടുക്കുന്നത് ഫെവിക്കോളാണ്. ഫെവിക്കോളും യൂസ് ചെയ്താൽ മതി. ഇതിപ്പോൾ ഒന്നും കൂടി സെക്യൂറായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഫെവിക്കോള് യൂസ് ചെയ്യുന്നത്. ഇത് 20 രൂപയാണ്. ഇത് ഇങ്ങനത്തുള്ളൊരു പെട്ടിയിലാണ് കിട്ടുക കേട്ടോ. എന്നിട്ട് നമ്മളിവിടെ ആദ്യം നമ്മളൊന്ന് ഇങ്ങനെ വെച്ച് നോക്കണം കേട്ടോ. ഇതാ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഒട്ടിക്കാൻ പോകുന്നത്, കണ്ടോ, കാണിച്ചുതരാം. ഇതാ ഈ ഒരു രീതിയിലായിട്ടാണ് നമ്മൾ ഒട്ടിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ആദ്യം ഒന്നിങ്ങനെ വെച്ച് നോക്കണം, അത് നമ്മുടെ വഴിക്കായിട്ട് നല്ലോണം നിൽക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ വെച്ച് നോക്കണം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഒരു ഫെയിൽ ബോണ്ട് ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ നാല് ഭാഗത്തും നാല് പുള്ളിക്കുത്തുകൾ ഇങ്ങനെ കുത്തിക്കൊടുക്കാം. അപ്പം ഞാൻ ഗ്യാപ്പിട്ട് മൂന്നെണ്ണം കൂടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയ സ്ക്വയർ പേപ്പർ, സ്ക്വയർ കളർ പേപ്പറാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ചെറിയ സ്ക്വയർ കളർ പേപ്പറാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് ട്രയാങ്കിൾ ആയിട്ട് ഒന്ന് മറക്കി കൊടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് ട്രയാങ്കിൾ മറക്കി കൊടുക്കണം. എന്നിട്ട് ലാസ്റ്റ് വരുന്ന ആ ഒരു ഭാഗം, ലാസ്റ്റ് വരുന്ന ആ ഒരു ഭാഗം ഈ ഒരു ഗ്യാപ്പ്, ലാസ്റ്റ് വരുമ്പം ഈ ഒരു ഭാഗം മോൾ ഭാഗം ഇതുപോലെ ഇരിക്കണം. അതുവരെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ട്രയാങ്കിൾ മടക്കണം കേട്ടോ. എന്നിട്ട് ഈ ഒരു ഭാഗത്ത് നമ്മളൊരു കർവ്ഡ് ഷേപ്പ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ കർവ്ഡ് ഷേപ്പ് ആയിട്ട് കട്ട് ചെയ്തെടുത്തു. നമുക്കിതൊന്ന് തുറക്കാം. തുറന്ന് നോക്കുമ്പോൾ ഇതുപോലെയുള്ളൊരു കുഞ്ഞു ഫ്ലവർ കിട്ടും. അങ്ങനെ നമുക്കൊരു 16 എണ്ണം ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാനിവിടെ 16 പൂവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. 8 എണ്ണം റോസും 8 എണ്ണം വയലറ്റുമാണ്. അപ്പം എല്ലാം ഒരു കളറായാലും ചെറിയ പൂവുണ്ടാവുന്ന വിചാരിച്ചത് ഞാൻ പിന്നെ 8 8 ഡിവൈഡ് ചെയ്തിട്ട് പിന്നെ 2 കളേഴ്സായിട്ട് ഉണ്ടാക്കിയതാണ്. ഇനി നമുക്കിത് ഓരോ കളേഴ്സായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം ഫസ്റ്റ് ഞാനിവിടെ ഫെവിക്കോളിൻ്റെ മേലെയായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇവിടെ നിന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം ഞാനിവിടെ ഇങ്ങനെ വിട്ട് വിട്ടായിട്ട് ഒട്ടിക്കുകയാണ്.
ഓരോ ഫോർണേഴ്സിലിട്ട്. അപ്പം ഞാൻ ഓരോ കളേഴ്സ് ആയിട്ടാണ് ഒട്ടിക്കുന്നത്. റോസ് വയലറ്റ്, റോസ് വയലറ്റ് അങ്ങനെ ആയിട്ടാണ് ഒട്ടിക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഒട്ടിക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ ഫ്ലവേഴ്സൊക്കെ ഒട്ടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ. അടിപൊളിയായി വന്നിട്ടുണ്ട്, നല്ല രസമുണ്ട് കാണാനായിട്ട്. നമുക്ക് ഈ ഫ്ലവേഴ്സിനൊരു ചെറിയ ഡെക്കറേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ റോസ് കളർ പേപ്പറും വയലറ്റ് കളർ പേപ്പറും കുറച്ച് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫെവിക്കോൾ ഉപയോഗിച്ച് ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. അപ്പം ഞാൻ ഒട്ടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ഒരു റോസ് കളർ ഞാൻ വയലറ്റിൻ്റെ മേലെയാണ് ഒട്ടിക്കുന്നത്. ഈ വയലറ്റ് ഞാൻ റോസിൻ്റെ മേലെയാണ് ഒട്ടിക്കുന്നത്. അങ്ങനെ ഡിസോർഡർ ആയിട്ട് നമുക്കിങ്ങനെ ഫുള്ളായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഫ്ലവേഴ്സൊക്കെ നല്ല ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലൊരു ഭംഗിയിട്ട് കാണാനായിട്ട്. ഇതിപ്പോൾ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുത്തോടെ കൂടെ നമുക്കിങ്ങനെ ഇത് ചുമരമ്പലായിട്ട് ഒട്ടിക്കുമ്പോൾ നല്ല ഭംഗിയിട്ട് കാണാനായിട്ട്. സിമ്പിളാണ്, എടുത്ത് ട്രൈ ചെയ്യണം. അപ്പോൾ ഈ പേപ്പർ ക്രാഫ്റ്റിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വാൾ പേപ്പർ ക്രാഫ്റ്റിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടുതൽ പ്രസ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തിയാൽ മതി. അപ്പോൾ അടുത്ത ഒരു പുതിയൊരു വീഡിയോ വരുന്നത് വരെ ബൈ ബൈ.